നമസ്കാരം, ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കേരളത്തിലെ താരം വേലപ്പൻ നായരാണ്, അഡ്വക്കേറ്റ് വേലപ്പൻ നായർ. ഇന്നത്തെ പത്രങ്ങളിൽ വേലപ്പൻ നായരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ എന്നാണ്. എന്നാൽ ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ രജിസ്റ്ററിൽ അങ്ങനെയൊരു പേരില്ല. പക്ഷേ വേലപ്പൻ നായർ സീനിയറാണ്, ഭക്തനാണ്, മാന്യനാണ്, ലോയലാണ്. മാത്രമല്ല, വി കെ കൃഷ്ണമേനോൻ മുതൽ എളമരം കരീം വരെയുള്ള നേതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവനാണ്. സുശീല ഗോപാലൻ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫിൽ ഇടം നൽകി. ഒടുവിൽ എളമരം കരീമിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും ഇടം നൽകിയിരുന്നു. എല്ലാവർക്കും മതിപ്പുള്ള ഒരു മനുഷ്യൻ. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിന് ഒരു മന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫിൽ ഇടം നൽകാൻ കഴിഞ്ഞില്ല. കാരണം 60 വയസ്സ് കഴിഞ്ഞിരുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം നൽകാൻ കഴിയില്ല. സർക്കാർ 3.5 കൊല്ലം ഭരിച്ചു. 2-ാമത്തെ പ്രളയമെത്തി. ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടും എന്നുറപ്പില്ലാതെ കിടക്കുന്നു. മണ്ണിനടിയിൽ കിടക്കുന്നവരുടെ ജീവൻ തിരിച്ചു കിട്ടിയേക്കും എന്ന് കരുതി ബന്ധുക്കൾ അലമുറയിട്ട് കരയുന്നു. പിണറായി എന്ന ക്യാപ്റ്റന്റെ അവധാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി സൈബർ സഖാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെയൊക്കെ വായടപ്പിക്കുന്നതിന് വേണ്ടി അവർ ദുരിതാശ്വാസത്തിനെതിരെ പറഞ്ഞു എന്ന പേരിൽ വ്യാജ പ്രചരണം നടത്തുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ മറവിൽ, ഈ ഒളിവിൽ പാവം വേലപ്പൻ നായർക്കും ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നു പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിയമോപദേഷ്ടാവ് അല്ല, നിയമത്തിന് വേണ്ടിയുള്ള ലെയ്സൺ ഓഫീസർ. ഉപദേഷ്ടാവേ എന്ന പദവി അലങ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. സമസ്ത മേഖലകളിലും മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാവായി. കൈരളി TVയുടെ MD ജോൺ ബ്രിട്ടാസ് ഒഴികെ എല്ലാ ഉപദേഷ്ടാക്കന്മാരും ഒന്നുകിൽ അവർ അതിനു മുൻപ് ലഭിച്ചിരുന്ന ശമ്പളം അല്ലെങ്കിൽ അവരുടെ പദവിക്ക് തത്തുല്യമായ ഒരു ഓണറേറിയം വാങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ വേലപ്പൻ നായരെ നിയമിച്ച തസ്തികയിലും ഉപദേഷ്ടാവുണ്ട്. വിശ്രുതനായ ഒരു നിയമജ്ഞൻ ഡോക്ടർ NK ജയകുമാർ. അദ്ദേഹത്തിന് ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഹോണറേറിയം മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും ഉപദേശകന്മാർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടമില്ലാത്തതുകൊണ്ട് സ്പെഷ്യൽ ഓഫീസർ എന്ന പേരിൽ വേണ്ടപ്പെട്ട ഒരാളെ കൂടി തിരികിൽ കയറ്റിയിരിക്കുന്നു. ഈ സർക്കാരിന്റെ അവസാന കാലത്തേക്ക് കടക്കുമ്പോൾ നടത്തുന്ന 3-ാമത്തെ സുപ്രധാനമായ ധൂർത്താണ്. 3.5 കൊല്ലം ഇവിടെ ഒരു ചീഫ് വിപ്പ് ഇല്ലാതിരുന്നിട്ടും ക്യാബിനറ്റ് പദവിയിൽ ഒരു ചീഫ് വിപ്പിനെ നിയമിച്ചു. 3.5 കൊല്ലം ഡൽഹിയിൽ ഒരു ക്യാബിനറ്റ് പ്രതിനിധി ഇല്ലാതിരുന്നിട്ടും സമ്പത്തിനെ അവിടെ ക്യാബിനറ്റ് റാങ്കിൽ നിയമിച്ചു. ഒടുവിൽ ഇതാ ഒരു വേലപ്പൻ നായരെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നു. പലതവണ ചൂണ്ടിക്കാട്ടിയതാണ്, സർക്കാരിന്റെ ഖജനാവ് സ്വന്തം വീട്ടിലെ അറയിട്ട് പൂട്ടിയിരിക്കുന്ന മണിച്ചെപ്പാണെന്ന് കരുതി പിണറായി വിജയൻ തുറന്നെടുത്ത് വിതരണം ചെയ്യുന്ന ഞെട്ടിക്കുന്ന ധൂർത്തിന്റെ കഥ. മുഖ്യമന്ത്രിക്ക് യൂറോപ്പിൽ പോകണമെങ്കിൽ അംഗരക്ഷകർ വേണം, ഖജനാവിന് ചെലവ്. മന്ത്രിമാരെ മുഴുവൻ വിദേശത്തേക്ക് പറഞ്ഞയക്കാനുള്ള തീരുമാനം വെട്ടിയത് മോദിയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ്. എന്തിനാണ് ഇങ്ങനെയൊരു ലെയ്സൺ ഓഫീസർ? ഹൈക്കോടതിയിൽ സർക്കാരിന് AG ഉണ്ട്, DGP ഉണ്ട്, ADGP ഉണ്ട്, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരുണ്ട്. എല്ലാവർക്കും 1.5 ലക്ഷത്തിലധികം രൂപ ശമ്പളവും മറ്റ് അലവൻസും കൊടുക്കണം. കൂടാതെ അനേകം ഗവൺമെന്റ് പ്ലീഡർമാരുണ്ട്, 1,10,000 രൂപ വീതം ശമ്പളം കൊടുക്കണം. കൂടാതെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ, കോടതികൾ തോറും APP മാരെ, അങ്ങനെ അനേകം തസ്തികകളിൽ ഖജനാവിൻ്റെ കാശു പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ജോലി, ഇതുവരെ അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു പേരും എടുത്തിട്ടില്ലാത്ത വേലപ്പൻ നായർ ചെയ്യും എന്ന് കരുതുന്നിടത്താണ് ധൂർത്തിന്റെ ഭീകരത വെളിവാകുന്നത്. സർക്കാരിനെ കേസിൽ സഹായിക്കാനോ രക്ഷിക്കാനോ അല്ല. ഇപ്പോഴും ഈ അഭിഭാഷകരാരും സർക്കാരിന് കാശ് ലാഭിക്കേണ്ടി വരുന്ന വിഷയങ്ങളിൽ ഇടപെടാറില്ല. അവർ തോറ്റുകൊടുക്കുകയാണ്. ഹാരിസൺ ഇടപാടിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം. മാന്യമായി സർക്കാരിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന അഭിഭാഷകയെ മാറ്റി ഹാരിസന്റെ പഴയ അഭിഭാഷകനെ അഭിഭാഷകരാക്കി. ഒടുവിൽ സർക്കാരിന് നാണംകേടുണ്ടാവുന്ന കൊലപാതക കേസുകളിൽ കോടികൾ കൊടുത്ത് ഡൽഹിയിൽ നിന്നും അഭിഭാഷകരെ കൊണ്ടുവരും. ഷുഹൈബിനെ കൊന്നവരെ രക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്നും അഭിഭാഷകരെ കൊണ്ടുവന്നു.
ഇപ്പോൾ ഈ വേലപ്പൻ നായർക്ക് നിയമനം കൊടുത്തത് സർക്കാരിന് ഖജനാവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, നേരെ മറിച്ച് റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞ വേലപ്പൻ നായരെ ഒന്ന് സഹായിക്കുന്നതിനാണ്. സമ്പത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് ചെയ്തത്. അവിടെ കേരള ഹൗസ് അടക്കമുള്ള അനേകം സംരംഭങ്ങൾ ഉള്ളപ്പോൾ വീണ്ടും ഒരു ക്യാബിനറ്റ് റാങ്ക്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഈ ഖജനാവിൽ നിന്നും ഇങ്ങനെ വാരിയെടുത്ത് വേണ്ടപ്പെട്ടവർക്ക് എറിഞ്ഞുകൊടുക്കാൻ? ഇത് ധൂർത്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ മീശ പിരിക്കാൻ സഖാക്കളെ തെരുവിലിറക്കിയിട്ട് എന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. എന്റെ നാവിന് ശബ്ദമുള്ളിടത്തോളം കാലം, എന്റെ ശരീരത്തിൽ ഉയിര് ബാക്കിയുള്ളിടത്തോളം കാലം ധൂർത്തിനെതിരെ ഞാൻ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അത് സമ്പത്തിന്റെ പേരിലാണെങ്കിലും ശരി, ശശിയുടെ പേരിലാണെങ്കിലും ശരി, ഇപ്പോൾ വേലപ്പൻ നായരുടെ പേരിലാണെങ്കിലും ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, താങ്കളുടെ കുടുംബസ്വത്തല്ല ഈ ഖജനാവ്. ഒന്നര വർഷം കഴിഞ്ഞ് താങ്കൾ ഇറങ്ങിപ്പോകുമ്പോഴും ഖജനാവ് ബാക്കിയുണ്ടാവണം. എന്നെ പോലെ നേരം വെളുക്കുമ്പോൾ മുതൽ സന്ധ്യ മയങ്ങിയ ശേഷവും കഠിനാധ്വാനം ചെയ്യുന്നവരുടെ വിയർപ്പിന്റെ ഭാഗമാണ് ഖജനാവ്. അഞ്ചുമാറും ഇന്നോവ കാറുകളുടെയും ഇടിവണ്ടിയുടെയും ആംബുലൻസിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുമ്പോൾ ഓർക്കുക, പട്ടിണി പാവങ്ങളുടെ നാടാണിത്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത, വീട്ടിൽ വൈദ്യുതി വെളിച്ചം ഇല്ലാത്ത, പ്രളയം വന്ന് മുഴുവനും ഒലിച്ചുപോയിട്ട് സ്കൂളുകളിൽ അഭയം തേടിയ പാവങ്ങളുടെ നാടാണിത്. ധൂർത്തടിക്കരുത്, ഇങ്ങനെ ഈ പാവപ്പെട്ടവരെ കബളിപ്പിക്കരുത്. ഇറങ്ങിപ്പോകാൻ ഒന്നര കൊല്ലം കൂടി ബാക്കിയുള്ളപ്പോൾ ഇനി ഒരു അവസരവും കിട്ടുകയില്ല എന്ന് കരുതി ഇങ്ങനെ വെട്ടി വിഴുങ്ങരുത്. സങ്കടമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.